ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങള് സ്വാഗതം. ഞങ്ങളൊന്നും വിചാരിക്കണ്ട, ഞങ്ങളൊന്ന് മാറ്റാൻ ശ്രമിച്ചായിരുന്നു ശൈലി. അപ്പൊ ഓൾറെഡി പറഞ്ഞ ശൈലി തന്നെ പിന്നെ ഞങ്ങളുടെ ഇൻട്രോ എങ്ങനെ വേണമെന്നുള്ളത് ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് പറയാം. ഇന്ന് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇന്നൊരു ഒരു കണ്ടന്റ് കിട്ടി. അതെ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അതായത് ചേട്ടനെയും കൊണ്ട് എന്തെങ്കിലും ഒരു എന്റെ എന്തെങ്കിലും ഒക്കെ അറിയോ എന്നുള്ളത് അറിയാൻ കൂടെ വേണ്ടിട്ട് ഇത് ചെയ്യിപ്പിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും കണ്ടന്റ് കിട്ടിയില്ല, അപ്പൊ ഇതൊരു കണ്ടന്റ് ആക്കാം എന്ന് വിചാരിച്ചു. ഈ ബോക്സ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഓട്ടോയിന്റെ ബ്രാൻഡിങ്ങോ ഒന്നും അന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ഉള്ളില് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചേട്ടായി ഗസ് ചെയ്തിട്ട് എന്താണുള്ളത് പറയാ, അതിന്റെ യൂസും പറയാ. അതാണ് ഇന്നത്തെ വീഡിയോ. അതെന്താ കാരണം ചുമക്ക് തന്നെ എങ്ങനെയെങ്കിലും അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ ചേട്ടായിക്ക് പരിചയമുള്ള എന്താ കാര്യം വെച്ചാൽ ഞങ്ങള് കൊറേ എന്താ പറയാ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്ത് എങ്ങനെ എടുത്താൽ ഇവള് തന്നെയാണ് അതില് തോറ്റോണ്ടിരുന്നത്. അതെ അല്ലേ, ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്ക് ചലഞ്ച് ഇല്ല, ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും ആസ് കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രീയാണ്. ഓക്കെ, ഇതില് മെയിൻ ആയിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടായി കണ്ണു കെട്ടിയിരിക്കണം. കണ്ണു കെട്ടാതെ എന്താണ് സംഭവം വേം പിടിയിട്ടു. അപ്പൊ കണ്ണു കെട്ടിയിട്ട് അതിനെങ്ങനെ തൊട്ട് തലോടി നിങ്ങക്ക് ബോറടിക്കല്ലേ തള്ളി കേട്ട് കേട്ട്. വേഗട്ട് വേഗട്ട് നോക്കിയതാണ് എന്തെങ്കിലും പണി തന്നിട്ടുണ്ടോ? ഉറപ്പാണ്, പണിയൊന്നുമില്ല. അപ്പൊ ഒട്ടുമിക്കത് ചേട്ടായിക്ക് അറിയുന്ന ചേട്ടായി പണി വരാൻ മാത്രമേ ചേട്ടായി പറയാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. ഫസ്റ്റ് ഞാൻ എന്തായാലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം ചേട്ടായിക്കും കൂടെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതൊന്നും പൊക്കി പിടിച്ച് കാണിക്കോ ആൾക്കാർക്കെല്ലാം. ഇത് നമ്മുടെ ഈ മുഖത്തുള്ള ഞാണിയൊക്കെ എടുക്കണേ ചേട്ടായിക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ കാരണം ഞാൻ യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചേട്ടായാണ്. നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഇത് വെച്ചിട്ട് കൈകൊണ്ട് പൊട്ടിക്കരുത്. ആണുങ്ങൾ കുരുവൊന്നും കൈകൊണ്ട് പൊട്ടിക്കരുത്. ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. ഫേസ് ക്ലീൻ ആയിക്കോളും. അപ്പോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാൻ പോവാ. ഇതും പറയുമായിരിക്കും നമുക്ക് ലാസ്റ്റിലേക്ക് ടഫ് കൊടുക്കാം. എന്താ ഇത്? മറ്റേ നമ്മുടെ മുഖത്തിരുന്ന സാധനം ആണ്. അത് ചേട്ടായും യൂസ് ചെയ്തിട്ടുണ്ട്. അതപ്പോ എനിക്ക് ഒരു വീഡിയോയിൽ എന്നെ മേക്കപ്പ് ചെയ്യാൻ ഇതെടുത്തില്ല അല്ലേ? ഇതെടുത്തായിരുന്നോ? പക്ഷെ ഞാൻ ഇത് വെച്ചായിരുന്നു എന്റെ കൂടുതൽ എടുത്ത്. യൂസ് ചെയ്യാതിരുന്ന പിന്നെ കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേക്കപ്പിന് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ സ്കിന്നിന്റെ കളറാണ്. അയ്യോ, പ്രൈമറോ അങ്ങനെ എന്താ സംഭവമാണ്? പെയിന്റ് അടിക്കുന്നല്ലോ മുഖത്ത്, പെയിന്റ് അടിക്കല്ലോ അതിന്റെ സാധനമാണ്. അല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും മേക്കപ്പ് ചെയ്യുന്ന അറിയായിരിക്കുമല്ലോ, അത് പ്രൈമറായിരിക്കും.
വീഡിയോ എടുത്തപ്പോ എന്നെ ഫ്രണ്ടില് വെറുതെ വന്നിരുന്നതായിരുന്നു, ഇതൊന്ന് ശ്രദ്ധിച്ചില്ലേ? ജെന്റ്സ് യൂസ് ചെയ്യും, ആണുങ്ങളും മേക്കപ്പ് ചെയ്യാറുണ്ട്. ചേട്ടൻ മേക്കപ്പ് ചെയ്തിട്ടില്ലാതല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്, മാക്കിന്റെ ആണ്. അപ്പം ഇതെനിക്ക് സ്പോൺസർ ചെയ്തത്, എനിക്ക് വാങ്ങി തന്നത് എന്റെ യു എയിലുള്ള എന്റെ ചേച്ചിയാണ്. ഇതും അപ്പൊ ഞാൻ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയിൽ ചെയ്ത ലിപ്സ്റ്റിക്കും ഉണ്ട്. ഇത് രണ്ടും എനിക്ക് തന്നത് എന്റെ ചേച്ചിയാണ്. ഓക്കെ, ഞാനത് പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു. ഗസ് ചെയ്തല്ലോ സംഭവം, കുട്ടിയിരിക്കുന്ന സാധനങ്ങൾ ആണുങ്ങൾ എങ്ങനെയാണല്ലോ പറയുള്ളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇതും ചേട്ടാ ഇടക്കിടക്ക് ഉപയോഗിക്കുന്ന ക്ലിപ്പ്. പേരില്ല, ഹെയർ ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയാൻ തോന്നുന്നു. അതാണ് സംഭവം, ഞാൻ ഇടയ്ക്ക് ഇത് ഹെയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ പിടിച്ചു നിർത്താൻ ആവശ്യമില്ലാത്ത സൈഡൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഉപയോഗിക്കും. അത് ജെന്റ്സിന് ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ക്ലിപ്പ്. ഞാൻ വെറുതെ ഇതിനെ കളിക്കാറുണ്ട് ഇടയ്ക്ക്. ഒരു വീഡിയോയിൽ ഇത് എനിക്ക് യൂസ് ചെയ്ത് തന്നായിരുന്നു. എന്തിനായിരുന്നു? പാട്ട് പാടാൻ വേണ്ടിട്ട്. അതായിരുന്നു ഈ സാധനം. ഇത് സെക്ഷൻ ക്ലിപ്പ്, നമ്മള് ഹെയർ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് ഹെയർ ബാക്കി നമുക്ക് ഓരോ പോർഷൻസ് എടുത്ത് സെക്യൂർ ചെയ്ത് വെച്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ്. എല്ലാം ശരിയാക്കിയല്ലേ. അപ്പോ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇത് ചേട്ടായി കണ്ടിട്ടുണ്ട്, ഇതിന്റെ യൂസും ചേട്ടായിക്ക് അറിയാം. ഒരു ഗസ്സും കിട്ടുന്നില്ല. ഇനിയെങ്കിലും ഗസ് ചെയ്തൂടെ? ബാക്കി ഞാൻ പറയാം എങ്ങനെയായാലും ചേട്ടാ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതാണ് പാന്റി ടൈനർ. ഇപ്പം പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആവുന്നവർക്കൊക്കെ ഡേറ്റ് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് ഒരു ഇതൊന്നും യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഡേറ്റ് കറക്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ലീക്കേജസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ വൈറ്റ് ഫ്ലോ ഒക്കെ കൂടുതലുള്ളവർക്കും ഒക്കെ പാന്റീസിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് യൂസ് ചെയ്യാമെങ്കിൽ സേഫ് ആയി. ഓക്കെ, അല്ലേ, തലരാത്രി തീർന്നപ്പോ വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എങ്ങനെ പാട്ടിയാ പാടിപ്പിക്കും, ഭയങ്കര ഗായികയായിരുന്നു ക്ലാസ് വരെ എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, എന്നാ നെക്സ്റ്റ് ഞാൻ കൊടുക്കാം, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചോട്ടെ. പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം രണ്ടും ഒരേ മെറ്റീരിയൽ പോലെ ഭംഗി തന്നെ. അതുകൊണ്ട് പക്ഷെ രണ്ടും ഭംഗിയാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കും. ഇത് സ്ലൈഡ് മുടി ശരിക്കും ആണ്.
സ്ലൈഡ് ആണ്, അറ്റം ഇങ്ങനെ പൊന്തി അല്ലൊരു ബോള് പോലെ ഇരിപ്പുണ്ട്. ഇത് സ്ലൈഡ് ആണ് ഗൈസ്, അല്ല ആണ് കമ്പിയുടെ. ഞാൻ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന സാധനം. വെഡിങ്ങിന്റെ വർക്ക് ആയിട്ട് മേക്കപ്പ് ആയിട്ട് ഹെയർ ചെയ്യാൻ വേണ്ടി, അല്ലാതെ ഞാൻ ചെയ്യുന്ന വർക്ക്. ഫാഷൻ ഡിസൈനിങ്ങിന് ഇതെന്തായാലും വേണ്ടി വെക്കാന്ന് അറിയാലോ. ഇതെന്താ സ്ലൈഡ് ആണല്ലോ, ഹെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് വെഡിങ്ങിന് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെയുള്ള ഷേപ്പ് ഒക്കെ വെച്ചിട്ട് അതിന്റെ പേരൊന്ന് ഗസ് ചെയ്യാവോ? ഇതെന്താ വി പോലെ ഇരിപ്പുണ്ട്, സ്ലൈഡ് ആയിരിക്കും. ഇത് യുപിൻ ആണ്. നമ്മള് ഹെയർ ഒക്കെ പുട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാ അഴിഞ്ഞു പോവാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചോദിക്കട്ടെ, ഹെയർ ഡിസൈൻ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു ഫാഷൻ ഡിസൈൻ. നീ ഭേദം ശരിക്കും ഡിസൈൻ ചെയ്യുന്ന അല്ല, ഫാഷൻ ഡിസൈൻ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലല്ലോ ഇത്, എന്തായാലും വരിക ഞാൻ പറഞ്ഞുള്ളൂ. അല്ല നിനക്ക് കടന്നു ആവശ്യമില്ല, ഒന്നും അറിയില്ല, വെറുതെ. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് കുറെ ആയല്ലോ, തീരുന്നൊന്നും ഇല്ലേ. ഇത് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ആ ഇത് മറ്റേ മുഖത്ത് ഇങ്ങനെ ഇട്ട് നമ്മളെ ക്രീം ഒക്കെ ഇട്ട് ഇങ്ങനെ ആക്കണ സാധനം. ഇങ്ങനെ എന്താ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. പേരെനിക്കറിയില്ല, യൂസ് പറഞ്ഞ ഷേപ്പ് പോലെ ഇരിക്കും. യൂസ് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതിന്റെ പേരും കൂടെ പറയാൻ പറ്റും. പേര് പറയാൻ എനിക്ക് അറിയില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമുള്ള മേക്കപ്പ് ചെയ്തപ്പോ കുറെ ഉപയോഗിച്ച സാധനമാണ്. ബ്ലെൻഡർ അങ്ങനെയാണ്. നിനക്ക് എന്നാ തോപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല മോളെ, അതാണ് വേറെ കാര്യം. കേട്ടാ എന്റെ കണ്ണൊക്കെ ഗൈസത്തെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എത്ര ഞാൻ പൊട്ടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടയ്ക്ക് അറിയാത്ത പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് ഡെയിലി യൂസ് ചെയ്യാത്ത സാധനമുണ്ട്, പറയാൻ പറ്റില്ലല്ലോ. നീ കണ്ണ് മങ്ങുന്നുണ്ട്, എത്ര കെട്ടി ചെയ്തിട്ട് ഇവിടെ കൊന്നും അറിയില്ല. നിന്റെ 5 പൈസ വിവരം ഇല്ല, അത് വേറെ കാര്യം. അപ്പം ഇത് എന്തൊക്കെയാന്ന് അറിയാത്തവർക്കൊക്കെ ഇത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കാം. ലൈക്ക് പാൻഡിഡൈമായാലും ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിലും പിന്നെന്താ സെക്ഷൻ ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കാം. അത് ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് വേണ്ട. ഹലോ, അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കാണ് ഞാൻ എന്താ പറഞ്ഞത്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പാട്ട് പാടണ്ടേ? വൈൻഡ് അപ്പ് അല്ല, ഇങ്ങനെ പാട്ട് പാടാനുള്ള. എല്ലാം കറക്റ്റ് ആണ് പറഞ്ഞിട്ടൊന്നുമില്ല. വാനിലൈനൊന്നും പേര് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പേരറിയണ്ടേ? കറക്റ്റായിട്ട് പറഞ്ഞു പറയാൻ പറ്റില്ല. അതിന്റെ യൂസ് ഒന്നും പറഞ്ഞില്ല. അതിപ്പോ അവർക്കറിയാം, ഞാൻ അതറിയാൻ കണ്ടിട്ടില്ല. അപ്പൊ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇവിടെ കള്ളക്കളി കളിക്കാന്ന്. നിങ്ങള് പറഞ്ഞു, ഞാൻ കള്ളക്കളി കളിച്ചോ? കള്ളക്കളിയാണ് ഗൈസ് കളിച്ചത്. ഞങ്ങളുടെ കല്യാണം ഉണ്ട്, കല്യാണിക്കല്ല, ഇവിടെ ഫുള്ള് കള്ളക്കളി കളിക്കുന്ന ആളാണ്. എന്റെ കൊല്ല് നിങ്ങളുള്ള പാട്ട് പ്രത്യേകം കമന്റ് ചെയ്യണം. 10 കൊല്ലം ഭയങ്കര വീട്ടില് കൊറേ ട്രോഫി ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ പല പ്രാവശ്യം പണ്ടെന്തായിരുന്നു ബസിൽ ബസിൽ അല്ല അൽഫോൺസ് എന്തായിട്ട് വേഷം കിട്ടിയ ഫാൻസി ഡ്രസ്സിന് അല്ല ബസിൽ ബസിൽ വെഡിങ് ബ്രൈഡ് ഏത് പൊട്ടനാണോ ബ്രൈഡ് കഴിഞ്ഞാ പാട്ട് അത് നിങ്ങൾ മിസ് ചെയ്ത് പഠിക്കണം. ഏതെങ്കിലും പഠിക്കണം. ലാഗ് അടിക്കും, ലാഗ് ആവുന്ന ടൈം പോകും. അത് കട്ട് ചെയ്യാം. കുറച്ചേ പാട്ടുള്ളൂ. വരുമോ ചാരേ നിന്നച്ഛൻ നെറുകിൽ തുട്ടുതലോടെ കഥകൾ പാടിയുറക്കാം. വരുമോ ചാരേ നിന്നച്ഛൻ പുതുക്കനവാ
എല്ലാ പാട്ടും എനിക്ക് അങ്ങനെയാണ്, കുറച്ചേ അറിയുള്ളൂ, ബാക്കി അറിയില്ല. ഓക്കെ, അപ്പൊ ലാഗ് എടുപ്പിക്കുന്നില്ല, ഞാൻ പാട്ട് പാടി നിങ്ങളെ ചടപ്പിച്ചു നന്ദി നന്നായിട്ട് അറിയാം. പിന്നെ എന്റെ കഴിവിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങൾക്കൊരു ഇതില് എന്താ പറയാ, കമന്റ് വരുന്നുണ്ട്, ഒരു ബ്രീത്തിംഗ് കമന്റ് വന്നു. ലാസ്റ്റത്തെ വീഡിയോയില് വരെ നമുക്ക് ആ കമന്റ് വന്നു. എന്ത് ടൈപ്പ് ബ്രീത്തിംഗ് ചലഞ്ച് ആ വേണ്ടത് ഞാൻ ചോദിച്ചു, റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനത്തെയാണ് സംഭവം ചലഞ്ച് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യാം. ബ്രീത്തിംഗില് ഞങ്ങള് കൊറേ സെർച്ച് ചെയ്തു, അതില് ബ്രീത്തിങ് ഹോൾഡിങ് ഇപ്പൊ വെള്ളത്തില് മുങ്ങിയിട്ടുള്ളതും കണ്ടു, ബ്രീത്തിങ് വെറുതെ നമ്മള് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടു, ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും ഡയലോഗോ അല്ലെങ്കിൽ പാട്ട് പാടുന്നത്, അങ്ങനെ പല ടൈപ്പ് ബ്രീത്തിങ് ചലഞ്ച് ഞങ്ങൾ കണ്ടു. അതിലേതാണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യാമെങ്കിൽ ഞങ്ങൾ അധികം വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. അല്ലാതെ ഇപ്പൊ നമ്മള് വെറുതെ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ബോറടിക്കും. അതെ, ഞാനിപ്പോ ചേട്ടനെ ചുമ്മാ ഹോൾഡ് ചെയ്ത് പിടിക്കുക, വെറുതെ ലാഗ് പിടിക്കുക, അത് ബോറടിക്കും. അപ്പൊ നിങ്ങൾ അത് എന്നുവെച്ചാല് ഈ കമന്റ് ചെയ്ത ആള് കറക്റ്റ് ആയിട്ടല്ലേ മെൻഷൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ പറയാം. ഇവര് തന്നെയല്ല, ഇനി ആർക്കെങ്കിലും ഇതിനെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോയിൽ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ബബ്ബ കളിക്കുന്നു ജബ ജബ, അതൊന്നും നടന്നില്ല. എന്റെ ഹസ്ബൻഡ് എല്ലാവർക്കും വരുന്നുണ്ട്, പോട്ടെ, താമസിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. അപ്പൊ നമ്മള് സ്ഥിരമായിട്ടൊരു പരിപാടി ആണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതേപോലെ തന്നെ കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതെ, നമ്മൾ റീൽസ് ഒന്നും ചെയ്യില്ല, ഇപ്പൊ നമ്മൾ റീൽസ് ചെയ്ത് തുടങ്ങി, ഇപ്പൊ അത്യാവശ്യം 1700 പേരോളം കണ്ടു അല്ലേ. അപ്പൊ നമ്മൾ ഇനി റീൽസിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജോലിന്റെ തിരക്കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടും ആക്റ്റീവ് ആയില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസ് പരമായിട്ട് മാത്രമായിരുന്നു ഞങ്ങള് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തോണ്ടിരുന്നത്. എന്റെയാണെങ്കിലും വർക്ക് ഇടുക, ചേട്ടയുടെ വർക്ക് ഇടുക, അതിനു വേണ്ടി മാത്രമായിരുന്നു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ ഒന്ന് ശരിക്കും പേഴ്സണലി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ശരിക്കും ആക്റ്റീവ് ആക്കി എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എല്ലാവരും ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.